ഹായ് നമസ്കാരം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കലണ്ടറിനെ കുറിച്ച് നല്ലൊരു ട്രിക്കാണ്, ഏറ്റവും നല്ലൊരു പസിൽസാണ്. കലണ്ടറിലെ ഏതൊരു ഡേറ്റ് പറഞ്ഞാലും ആ ദിവസം ഏതാണെന്ന് പറയാൻ പറ്റുന്ന, എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന നല്ലൊരു വിദ്യ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയുന്നു. ഓക്കെ, റെഡിയല്ലേ? ദിവസങ്ങൾ ആവർത്തിച്ചു വരുന്നത് പോലെ തന്നെയാണ് മാസങ്ങളും ആവർത്തിച്ചു വരുന്നത്, അതുപോലെ തന്നെയാണ് വർഷങ്ങളും ഒരു പ്രത്യേക രീതിയിൽ ആവർത്തിച്ചു വരുന്നത് കലണ്ടർ. അത് എങ്ങനെയാണെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ ഒരു ജസ്റ്റ് ഒരു കലണ്ടർ എടുത്തു. ഇത് 2020 വർഷത്തെ കലണ്ടറാണ്. ഈ 2020 വർഷത്തെ കലണ്ടർ ജസ്റ്റ് നമ്മൾ പെട്ടെന്നൊന്ന് മനസ്സിലാക്കാം കേട്ടോ. ഓക്കെ, ഇതിൽ ആദ്യം ചെയ്യേണ്ടത് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് 1st തുടങ്ങിയത് എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് അറിയാം, നമ്മുടെ മനസ്സിൽ 1 എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ചയാണ്, 7 ദിവസങ്ങൾ 1st ദിവസം തിങ്കളാണ്, 2nd ദിവസം ചൊവ്വയാണ്, 3rd ദിവസം ബുധനാണ്, 4th ദിവസം വ്യാഴമാണ്, 5th ദിവസം വെള്ളിയാണ്, 6th ദിവസം ശനിയാണ്, 7 എന്ന് പറയുന്ന ഒരു ദിവസം ഇല്ല, അത് 0 ആണ്, 0 = Sunday. ഓക്കെ, അതാണ് ഈ 0-ന്റെ ലൈൻ, ആണ് 0 ലൈൻ, സൺഡേ. ഇവിടെ നിന്നാണ് 1 എന്ന് എണ്ണുന്നത്. അപ്പം എത്ര കണ്ടി കഴിഞ്ഞിട്ടാണ് 1st തുടങ്ങിയെന്നാണ് ഫസ്റ്റ് നോക്കുന്നത്. 1, 2 ദിവസം കഴിഞ്ഞിട്ടാണ് 1st തുടങ്ങിയത്. ഓക്കെ, അപ്പം നമുക്ക് ജനുവരിയിലെ ഏതെങ്കിലും കൂടി ഡേറ്റ് പറയണമെങ്കിൽ ഈ 2 എന്ന അക്കം നമ്മുടെ മനസ്സിലുണ്ടേ. ഓക്കെ, 2 എന്ന അക്കം. അപ്പം നമ്മൾ ജനുവരി 10 എന്നൊരു ഡേറ്റ് ദിവസമാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ 10 + 2 = 12. 12 / 7. ഓക്കെ, ഒരേ ബാലൻസ് 5 ഉണ്ടാവും. എത്ര എ പോകുന്നുണ്ട് നോക്കണ്ട, ബാലൻസ് എന്താണ് എന്നാണ് നമ്മൾ എപ്പോഴും നോക്കേണ്ടത്. അപ്പോൾ 10 + 2 = 12, ഒരേ ബാലൻസ് 5 ആകുമ്പോൾ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ. ഓക്കെ, ഫ്രൈഡേ ആണ് ആ ദിവസം കിട്ടുക. നമുക്ക് ജസ്റ്റ് നോക്കാം, 10th ഫ്രൈഡേ അല്ലേ. ഓക്കെ, 10th ഫ്രൈഡേ തന്നെയാണ്. ഇതുപോലെ തന്നെയാണ് എല്ലാ മെത്തേഡും ഉപയോഗിക്കുക. ഏത് ഡേറ്റ് കാണണമെങ്കിലും ഈ മെത്തേഡ് തന്നെ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നമ്മൾ 30 എന്ന ഡേറ്റ് ആണ് കാണേണ്ടതെന്ന് വെച്ചാൽ 30 + 2 = 32. 32-നെ എ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 4 = 28, ബാലൻസ് 4 ആകുമ്പോൾ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ. ഓക്കെ, വ്യാഴാഴ്ച ആയിരിക്കും നോക്കാം, 30 വ്യാഴാഴ്ച, കറക്റ്റ്, മനസ്സിലായില്ലേ? ഇനി നമ്മൾ ജനുവരി 1 എന്ന ഡേറ്റ് ആണ് നോക്കുന്നത്. ജനുവരി 1 + 2 = 3 3 ആകുമ്പോൾ എ കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല, 3 = മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, വെനസ്ഡേ ആണ്. ഓക്കെ, ജനുവരിയിലെ ഇനി ആർക്കും സംശയമുണ്ടോ? സംശയം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ജനുവരി എത്ര ഉണ്ട് എന്ന് പ്രശ്നമില്ല, 30, 31 പ്രശ്നമില്ല. ഇനി 35 ഉണ്ടെങ്കിൽ 35 + 2 = 37. 37 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 7 = 35, ബാലൻസ് 2 ആണ് ചൊവ്വ. ഓക്കെ, ക്ലിയർ? ആ ഡേറ്റ് ഇല്ല ഉണ്ടെങ്കിൽ അതായിരിക്കും ദിവസം. ഓക്കെ, ഇപ്പൊ ജനുവരി എല്ലാവരും പഠിച്ചു തന്നു. 2 എന്നൊരക്കം ഉണ്ടെങ്കിൽ 2020 ജനുവരിയിലെ ഡേറ്റ് എല്ലാവരും പറയാൻ പഠിച്ചു. ഓക്കെ, ഇനി ഫെബ്രുവരിയിൽ അതേ കലണ്ടർ മറിച്ച് നോക്കുകയാണെങ്കിൽ ഫെബ്രുവരിയിൽ 1st തുടങ്ങിയത് 5 ദിവസം കഴിഞ്ഞിട്ടാണ്. 1, 2, 3, 4, 5 ദിവസം കഴിഞ്ഞിട്ടാണ് ഫെബ്രുവരി തുടങ്ങിയത്. അതുകൊണ്ട് ഫെബ്രുവരി എന്ന മാസത്തെ ഡേറ്റ് ആര് ചോദിക്കുകയാണെങ്കിലും ഇപ്പം 10 ആണെങ്കിലും 10 + 5 = 15. 15-നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 × 14, ബാലൻസ് 1 ആണ്, 1 ആണെങ്കിൽ മൺഡേ. ഓക്കെ, ജസ്റ്റ് നോക്കാം, ജനുവരി 10 നമ്മൾ നോക്കി. ഓക്കെ, മൺഡേ. ഫെബ്രുവരി, ഓക്കെ, ഇനി ഫെബ്രുവരി 30 ഉണ്ടാവില്ല. 30 ഉണ്ടെങ്കിൽ 30 + 35 = 35, സൺഡേ വരും. 7 = 35, ബാലൻസ് ഇല്ല. ഓക്കെ, സൺഡേ 29 സാറ്റർഡേ ആണ്, 30 ഉണ്ടെങ്കിൽ സാറ്റർഡേ സൺഡേ. അതുപോലെ ഈ വേറെ ഡേറ്റ് നോക്കണമെങ്കിൽ പിന്നെ ഫെബ്രുവരി 1 എന്നാണ് തന്നെയാണെങ്കിൽ 1 + 5 = 6. 6-നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അപ്പോൾ 6 ആണെങ്കിൽ സാറ്റർഡേ. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. ഓക്കെ, ക്ലിയർ ആയി ഇത്? ഫെബ്രുവരി ക്ലിയർ ആയല്ലോ അല്ലേ. ഓക്കെ, ഇനി മാർച്ച് മാസത്തെ നോക്കാം. ഇത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിൽ റിപ്പീറ്റ് ചെയ്യുകയാണ്, അത് പെട്ടെന്ന് പഠിക്കാനുള്ള മെത്തേഡ് പറയാം. ഓക്കെ, മാർച്ച് മാസം 1st തുടങ്ങുന്നത് തന്നെ സൺഡേയിലാണ്. അപ്പൊ നമുക്ക് 0 എന്ന ഡേറ്റ് 1st = 0 എന്ന് കിട്ടണം. അപ്പൊ നമ്മൾ 1 കുറച്ചാൽ മതി, അല്ലെങ്കിൽ 6 കൂട്ടണം. ഒരു സംഖ്യയിലേക്ക് 6 കൂട്ടുന്നതിനേക്കാൾ എത്രയോ എളുപ്പമാണ് ആ സംഖ്യയിൽ നിന്ന് 1 കുറക്കുക എന്നത്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ മാർച്ച് മാസം നോക്കാം. മാർച്ച് മാസം ഏതെങ്കിലും ഒരു ഡേറ്റ് വിചാരിക്കുന്നു, 10 എന്ന് വിചാരിക്കുന്നു. 10 - 1 = 9 ആണ്. 9-നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 ബാലൻസ് 2 ആയിരിക്കും. 2 ആണെങ്കിൽ മൺഡേ, ട്യൂസ്ഡേ, കറക്റ്റ് അല്ലേ? നോക്കൂ, ശരിയാണ്. ഇനി മാർച്ച് വേറെ ഏതെങ്കിലും ഡേറ്റ് നോക്കണോ? മാർച്ച് 30 - 1 = 29. 29-നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 = 28,
ഓക്കേ ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇനി മാർച്ചിലെ വേറെ ഡേറ്റ് നോക്കണോ? നിങ്ങൾക്ക് സംശയമുള്ളത് നിങ്ങൾക്ക് നോക്കാം. മാർച്ച് 25 പാടെ നോക്കാം. 25 മൈനസ് 1 സമം 24, 24 3 21, ബാലൻസ് 3, 3 ആകുമ്പോൾ മണ്ടേ ട്യൂസ്ഡേ വെൻസ്ഡേ. ഓക്കെ ക്ലിയർ ആയല്ലോ. ഇപ്പോൾ ജനുവരി ഫെബ്രുവരി മാർച്ച് നോക്കി. ഇപ്പോൾ നിങ്ങൾക്ക് ഈ അക്കങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് പറയാൻ പറ്റുമെന്ന് മനസ്സിലായല്ലോ ഏകദേശം. ഓക്കെ ഇനി ഞാൻ ഇവിടെ അക്കങ്ങൾ എഴുതാം. ഓരോ മാസത്തെ അക്കങ്ങൾ എഴുതാം. ഇനി കലണ്ടറിന്റെ ആവശ്യം ഉണ്ടാവും എന്ന് തോന്നുന്നില്ല. ഓരോ മാസത്തിന് ഓരോ അക്കങ്ങൾ. ഇനി പിന്നെ അതിന്റെ റെപ്യൂട്ടേഷനാണ് അത് എങ്ങനെ വരുന്നതെന്ന് പറയാം. ഇപ്പോൾ നമ്മൾ 2020 കലണ്ടറാണ് പഠിച്ചത്. അപ്പോൾ 2020 വരുന്നത് 25 മൈനസ് 1 240 251 3 മൈനസ് 1 1. ഇത് നമ്മൾ പെട്ടെന്ന് പഠിക്കാനൊരു മാർഗമുണ്ട്. എന്ന് വെച്ചാൽ മൂന്ന് ഇഞ്ച് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ഇപ്പോൾ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ. ഓക്കെ ഇനിയിപ്പോൾ ഒരു മാസം പറഞ്ഞാൽ അത് എത്രാമത്തെ മാസമാണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം പെട്ടെന്ന്. ഓക്കെ അപ്പോൾ മാർച്ച് എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ മാസമാണ്. അപ്പോൾ നമ്മൾ ആ കോഡിലെ മൂന്നാമത്തെ അക്കമാണ് എടുക്കേണ്ടത്. മെയ് എന്ന് പറഞ്ഞാൽ അഞ്ചാമത്തെ മാസമാണ്. അപ്പോൾ നമ്മൾ ആ കോഡിലെ അഞ്ചാമത്തെ അക്കം എടുക്കണം. ഓക്കെ ക്ലിയർ. ഡിസംബർ എന്ന് പറയുമ്പോൾ 12-ാമത്തെ മാസമാണ്. അപ്പോൾ നമ്മൾ 12-ാമത്തെ അക്കം നമ്മൾ മനസ്സിൽ വരും. അത് ഒരു മൂന്നിഞ്ച് കോളം ആക്കിയിട്ടാണ് നമ്മൾ പഠിച്ചത്. 25 - 1 240 251 3 മൈനസ് 1 1. ഓക്കെ മൂന്നിഞ്ച് അക്കാവുമ്പോൾ 25 - 1 240 251 3 മൈനസ് 1 1. ഇനി ഏതെങ്കിലും ഒരു മാസം പറയാം. ഡിസംബർ എന്ന് ഉദ്ദേശിക്കാം. ഡിസംബർ 10 ചോദിച്ചാൽ 3 നമ്മുടെ അക്കം ഏറ്റവും അവസാനത്തെ അക്കമായ 1. ഡിസംബർ 10 ചോദിക്കുമ്പോൾ 10+1 11 11 എ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരേ ബാലൻസ് 4 വരും. 4 മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ തേസ്ഡേ. വ്യാഴാഴ്ച ആയിരിക്കും ഉത്തരം. ഓക്കെ കറക്റ്റ് ആണല്ലോ അല്ലേ. ഇനി നമ്മൾ വേറെ ഏതെങ്കിലും ഒരു മാസം കൂടി എടുക്കാം. ജസ്റ്റ് നമ്മൾ ജൂൺ എടുക്കും. ജൂൺ മാസം. ജൂൺ മാസം സീക്വൽ ടു 0 ആണ് നമ്മുടെ അക്കം. 1-ാം തീയതി തുടങ്ങുന്നത് തന്നെ തിങ്കളാഴ്ചയിലാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഡേറ്റ് വന്നാൽ അതിലേക്ക് ഒന്നും കൂട്ടേണ്ട ആവശ്യമില്ല. 10-ാം തീയതി ചോദിച്ചാൽ 10+0=10 തന്നെയാണ്. അതുകൊണ്ട് ഈ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരേ ബാലൻസ് 3 വരും. 3 മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ ബുധനാഴ്ച ആയിരിക്കും. കറക്റ്റ് ആണല്ലോ അല്ലേ. ഓക്കെ ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നല്ലേ. ഇനി നമ്മൾ ഇപ്പോൾ 12 ഡിവൈഡ് ചെയ്തു. 12 മാസങ്ങളുള്ള ജനുവരി ഫെബ്രുവരി മാർച്ചായി. ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ. ഇതിനെ മൂന്നീച്ചായിട്ടാണ് നമ്മൾ ഇവിടെ എഴുതിയത്. 25 - 1 240 251 3 - 1 1. ഓക്കെ ഇനി നമ്മൾ ഇതിൻ്റെ ഏതെങ്കിലും ഒരു മാസത്തെ ഡേറ്റ് നമ്മൾ കാണുകയാണെങ്കിൽ ഇപ്പോൾ ഡിസംബർ ആരെങ്കിലും ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അത് അവസാനത്തെ മാസമാണ്. അതുകൊണ്ട് 12-ാമത്തെ അക്കമാണ് ഈ ഏരിയയിൽ. 12-ാമത്തെ അക്കം 1. ഡിസംബർ 10 ആരെങ്കിലും ചോദിച്ചാൽ 10+1=11. 11 എ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരേ എ ബാലൻസ് 4 വരും. 4 മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ തേസ്ഡേ എന്ന് ഉത്തരം. ഓക്കെ മനസ്സിലായല്ലോ. ഇനി നമ്മൾ ഇതിൻ്റെ തന്നെ മെയ് മാസം കൂടി നോക്കാം. മെയ് മാസം ഏതെങ്കിലും ഒരു ഡേറ്റ് ആരെങ്കിലും പറയുകയാണെങ്കിൽ അതിലേക്ക് നമ്മൾ ഈ 5-ാമത്തെ അക്കം എടുക്കും. 5-ാമത്തെ അക്കം 4. അപ്പോൾ 10+4=14. 14 എ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ബാലൻസ് ഇല്ല. 2 - 14 ബാലൻസ് 0 ആണ്. 0 ആകുമ്പോൾ നമ്മുടെ ദിവസവും സൺഡേ ആണ്. ഓക്കെ ഇനി നമ്മുടെ ഇവിടെ പൂജ്യം വരുന്ന ഒരു മാസമുണ്ട്. ജൂൺ മാസമാണ്. ജൂൺ മാസത്തിലെ ഏതെങ്കിലും ഒരു ഡേറ്റ് ആരെങ്കിലും പറയുകയാണെങ്കിൽ അതിലേക്ക് നമ്മൾ ഒന്നും ആഡ് ചെയ്യേണ്ടെന്നുള്ളതാണ്. പൂജ്യം ഒരു സംഖ്യക്ക് പൂജ്യം കൂട്ടിയാൽ ആ സംഖ്യ തന്നെയാണ് ഉത്തരം. അതുകൊണ്ട് ജൂൺ മാസം ഏതെങ്കിലും ഒരു ഡേറ്റ് പറയുകയാണെങ്കിൽ 25 എന്ന് പറയുകയാണെങ്കിൽ 25+0=25 തന്നെയാണ്. 25 എ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 - 21 ബാലൻസ് 4. 4 മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ തേസ്ഡേ. ഓക്കെ ക്ലിയർ ആയല്ലോ. ഇപ്പോൾ ഈ വർഷത്തേത് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് ഉദ്ദേശിക്കുന്നു. ആർക്കും സംശയം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൽ സംശയം ഉണ്ടാവാനൊന്നുമില്ല. ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ 12 മാസങ്ങൾക്ക് 12 അക്കങ്ങൾ കൊടുത്തു. ആ 12 അക്കങ്ങൾ വെച്ച് നമുക്ക് ഏതും കണ്ടെത്താൻ പറ്റും. ഇനി നമ്മൾ നവംബർ മാസത്തോടെ വേണമെങ്കിൽ കണ്ടെത്താം. ഇതേ മെത്തേഡ് നവംബർ 10 ചോദിച്ചാൽ 10-1 ഇവിടെ. 10-1=9. 9 / 7 ഈക്വൽ ടു ബാലൻസ് 2 വരും. ബാലൻസ് 2 ആകുമ്പോൾ മൺഡേ ട്യൂസ്ഡേ ചൊവ്വയാണ് ഉത്തരം. ഓക്കെ കറക്റ്റ്. ഈ വർഷത്തേത് എല്ലാവരും പറയാൻ പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു, മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഇനി 2020 2021 ഏതൊരു ഡേറ്റ് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ 2020 വർഷത്തേക്കാളും ഒരു ദിവസം കൂട്ടി പറഞ്ഞാൽ മതി. അപ്പോൾ ഉത്തരം ക്ലിയർ ആവും.
നമ്മൾ ജസ്റ്റ് 2021 മെയ് മാസം 25-ാം തീയതി ഏത് കാണണം എന്ന് വെച്ചാൽ 25 മെയ് മാസം വരുന്ന 4-ാണ്. 25 + 4 = 29 നമ്മൾ ഒരു ദിവസം കൂട്ടണം 30. ഓക്കെ, 30 ആകുമ്പോൾ 28 + 2 ആണ് മൺഡേ ട്യൂസ്ഡേ ട്യൂസ്ഡേ ആണ് അത്ര. 30 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 30 കൊണ്ട് 4 = 28 ബാലൻസ് 2 വരും. 2 ആകുമ്പോൾ നമ്മുടെ ദിവസം വരുന്നത് മൺഡേ ട്യൂസ്ഡേ ട്യൂസ്ഡേ ആണ്. ഓക്കെ, കറക്റ്റ്. ഇപ്പൊ 2021 ഏകദേശം എല്ലാവർക്കും ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. കാരണം ഇതിലേക്ക് ഇത് കണ്ടാട്ട് ഓരോ ദിവസം കൂട്ടി പറഞ്ഞാൽ മതി, ഒറ്റ ദിവസം കൂട്ടി പറഞ്ഞാൽ 2021 ആൻസർ നമുക്ക് ലഭിക്കും. 2020 ഏതാണോ ഒരു മാസത്തെ ഡേറ്റ് വരുന്നത് അതിന്റെ തൊട്ടടുത്ത ദിവസമായിരിക്കും അടുത്ത വർഷം വരുന്നത്. ഓക്കെ, ഇപ്പൊ 2021 എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ തന്നെ 2022 രണ്ട് ദിവസം കൂട്ടി പറയുക. 2020 ഡേറ്റ് കാണുന്നു, എന്നിട്ട് രണ്ട് ദിവസം കൂട്ടി പറഞ്ഞാൽ അത് 2022 കലണ്ടറിന് സെയിം ആയി. ഓക്കെ, 2023 കലണ്ടറിലെ ഏതെങ്കിലും ഡേറ്റ് കാണാൻ 2020 കലണ്ടർ കണ്ടാൽ 3 ദിവസം കൂട്ടി പറഞ്ഞാൽ 2023 കലണ്ടറായിരിക്കും, അത് സെയിം ആണ്, ഒരു മാറ്റം വരില്ല. ക്ലിയർ ആണോ? ഇപ്പൊ വേണമെങ്കിൽ 2023 ഏതെങ്കിലും ഒരു ഡേറ്റ് നമുക്ക് നോക്കാം. 2023 December 30 ഏതാ വരുന്നത് നോക്കാം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? 2020 December 30 ഏതാണെന്ന് കണ്ടാട്ട് 3 ദിവസം കൂട്ടി പറയണം. 2020 December 30 വരുന്നത് 30 + 1 31 ആണ്. 28 + 3 = 4 = 28 ബാലൻസ് 3 ആണ്. അപ്പോൾ തിങ്കൾ ചൊവ്വ ബുധനാണ് ഉത്തരം വരുന്നത്. 2023 കാണേണ്ടത്. അപ്പോൾ ബുധനക്ക് 3 ദിവസം കൂടി കൂട്ടി പറയാം. വ്യാഴം വെള്ളി ശനി ആയിരിക്കും അന്ന് ഉത്തരം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ 2020 മുതൽ 2023 വരെ ഒരു സംശയമില്ലാതെ പറയാൻ പഠിച്ചെന്ന് വിശ്വസിക്കുന്നു. ഈ മെത്തേഡ് തന്നെയാണ് 2024 വരെക്കും പഠിക്കുന്നതോടുകൂടി. 2024 പഠിക്കും, 25 പഠിക്കും, 26 പഠിക്കും, 27 പഠിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? 2024 അക്കങ്ങൾ എഴുതാൻ കാരണം 2024 February 29 ഉണ്ട്. ഒരു ദിവസം കൂട്ടി പോകുമ്പോൾ അവിടെ ഒരു ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് ഈ 2020 അക്കങ്ങൾ പഠിച്ചതുപോലെ 2024 അക്കങ്ങൾ പഠിക്കാം. ഓക്കെ, 2024 അക്കങ്ങൾ എഴുതുന്നു. 2024 0:34 0:25 -1 1 -4 -1 ഇതാണ് 2024 വരുന്ന ഈ 12 അക്ക കോഡുകൾ. ഓരോ അക്കങ്ങളും ഓരോ മാസത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു. January = 0 ആണ്, February = 3 ആണ്, March = 4 ആണ്. ഇങ്ങനെ 0:34, 0:25, 0:3 -1 1 4 -1 ഈ 3 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ദിവസം ഏതാണെന്ന്, മാസം എത്രാമത്തെ മാസത്തേക്കാണ് ഏത് സംഖ്യ കൂട്ടേണ്ടതെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, ഇപ്പൊ മെയ് മാസം 2024 മെയ് മാസം കൂട്ടേണ്ടത് നമ്മൾ ഈ 2 ആണ്. 5-ാമത്തെ മാസമാണ് മെയ് മാസം, അതുകൊണ്ട് 5-ാമത്തെ അക്കം നമ്മുടെ 2 ആണ്. ഓക്കെ, ക്ലിയർ. അപ്പൊ നിങ്ങൾ ഇപ്പോൾ 2020 പഠിച്ചു, 21 പഠിച്ചു, 22 പഠിച്ചു, 23 പഠിച്ചു, 24 അക്കങ്ങൾ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. സെയിം മെത്തേഡ് തന്നെയാണ്. അപ്പൊ 2024 നിങ്ങൾക്ക് മനസ്സിലായി കാണും. അത് 2025 കാണാൻ 24 കണ്ടാട്ട് ഒരു ദിവസം കൂട്ടി പറഞ്ഞാൽ 2025 ആവും, ഒരു ദിവസം കൂടി കൂട്ടി പറഞ്ഞാൽ 2026 ആവും, ഒരു ദിവസം കൂടി കൂടി പറഞ്ഞാൽ 2027 ആവും. ഓക്കെ, 2028 പഠിക്കേണ്ട ആവശ്യമില്ല. അതിന് വേറെ മെത്തേഡ് കലണ്ടർ പ്രത്യേക രീതിയിൽ റിപ്പീറ്റ് ചെയ്യുകയാണ്. ആ റിപ്പീറ്റേഷൻ എങ്ങനെയാണെന്ന് പറയാം. ഓരോ 11, 11, 6 എന്ന വർഷത്തിൽ കലണ്ടർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് എഴുതാം. 11, 11, 6 ഈ മെത്തേഡിൽ സമം 28. ഓക്കെ, 11, 11, 6 ഓരോ 11, 11, 6 വർഷം കൂടുമ്പോൾ കലണ്ടർ റിപ്പീറ്റ് ചെയ്യുകയാണ്. എന്ന് വെച്ചാൽ ഓരോ 28 വർഷം കൂടുമ്പോൾ ഏതൊരു കലണ്ടർ ആയാലും ശരി അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. 1980 കലണ്ടർ ഏത് വർഷത്തെ സെയിം ആണെന്ന് നോക്കാൻ അതിലേക്ക് ഒരു 28 കൂട്ടിയാൽ മതി. 80, 90, 2000, 2008. അപ്പൊ 2008 കലണ്ടറും 1980 കലണ്ടറും സെയിം ആയിരിക്കും. 28 എല്ലാ വനിതകളും കലണ്ടർ ആവർത്തിക്കുന്നുണ്ട്. അപ്പൊ 28 അടുത്ത വനിതം 56 ആണ്. അപ്പൊ ഓരോ 56 വർഷം കൂടുമ്പോഴും കലണ്ടർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, 56 നെക്സ്റ്റ് ആണ് 108, 112. 56 + 56 = 112. ഓരോ 112 വർഷം കൂടുമ്പോഴും കലണ്ടർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു 100 വർഷത്തെ മുമ്പത്തെ വർഷം നമുക്ക് കാണണമെങ്കിൽ അതിലേക്ക് ഒരു 112 കിട്ടിയാൽ നമ്മുടെ ഒരു ബ്ലോക്കിൽ നമ്മുടെ ഒരു മെത്തേഡിൽ എത്തും. ഓക്കെ, നമ്മൾ ആകെ പഠിക്കേണ്ടത് 2000 മുതൽ 2024 വരെയുള്ള ഈ 5 അക്കങ്ങൾ. ഇപ്പോൾ നിങ്ങൾ ഈ 2 അക്കങ്ങൾ പഠിക്കുന്നതോടുകൂടി 8 വർഷത്തെ നിങ്ങൾ പഠിച്ചു. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഞാൻ ഇവിടെ എഴുതാൻ പോകുന്നത് 2000 അക്കങ്ങളാണ്. ഓക്കെ, 2024 20 ആദ്യം
23 516 മൈനസ് 1 2 4 ഈ അക്കങ്ങൾക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. ഏത് അക്കത്തിലാണോ തുടങ്ങുന്നത് ആ അക്കം 3 തവണ ആവർത്തിക്കുന്നുണ്ട്. ഓക്കെ, എന്നുവെച്ചാൽ 5 മുതലാണ് തുടങ്ങിയത്, അതുകൊണ്ട് 512 503 514 ഓക്കെ മൈനസ് 1 2 4 0 34 0 25 0 3 -1 1 4 -1 ഓക്കെ 2020 25 -1 240 251 3 -1 1 ഓക്കെ ഏകദേശം ഒക്കെ കിട്ടുന്നുണ്ടല്ലോ അല്ലേ, ക്ലിയർ ആണല്ലോ. ഇനി ഞാൻ ഇവിടെ എഴുതിയത് 2000 അക്കങ്ങളാണ്. 2000 അക്കങ്ങൾ സെയിം മെത്തേഡ് തന്നെയാണ്, 12 അക്കങ്ങൾ എഴുതിയിട്ടുണ്ട്. ഓരോ മാസത്തിലും ഓരോ അക്കങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്നു. ജനുവരി 5 ഫെബ്രുവരി 1 മാർച്ച് 2 ഏപ്രിൽ 5 മെയ് 0 ജൂൺ 3 ജൂലൈ 5 ഓഗസ്റ്റ് 1 സെപ്റ്റംബർ 4 ഒക്ടോബർ -1 നവംബർ 2 ഡിസംബർ 4 ഓക്കെ കറക്റ്റ് അല്ല. സെയിം മെത്തേഡ് തന്നെയാണ് നേരത്തെ ചെയ്തതുപോലെ. അത് കാണും, ഒരു ഡേറ്റ് പറയുമ്പോൾ നമ്മള് ജനുവരി നോക്കാം. ജനുവരി 10 പറഞ്ഞാൽ 10 + 5 = 15 15 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 × 14 ബാലൻസ് 1 ഒന്നാകുമ്പോൾ മണ്ടേ. ഓക്കെ ക്ലിയർ. ഇനി നമ്മൾ 2000 അക്കങ്ങൾ കാണണമെങ്കിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ പറയാം, വെറുതെ ടൈം വേസ്റ്റ് ചെയ്യണ്ടല്ലോ. ഓക്കെ, ഡിസംബറിൽ 10 ചോദിച്ചാൽ 10 + 4 14 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 × 14 ബാലൻസ് ഇല്ല. ബാലൻസ് ഇല്ലെങ്കിൽ 0 = Sunday. മെയ് മാസം മെയ് 0 ആണ് വരുന്നത്. 0 വരുന്ന 1st ചോദിച്ചാൽ 1 + 0 = 1 തന്നെയാണ്. 1 നമ്മുടെ മനസ്സിലുള്ള ദിവസം, 1 = Monday. ഓക്കെ, ഇപ്പൊ 2000 എന്ന വർഷത്തിൽ നിങ്ങൾ പഠിച്ചു, അതുകൊണ്ട് 2001 കാണാൻ ഇതിലേക്ക് 1 ദിവസം കൂട്ടി പറഞ്ഞാൽ മതി. ക്ലിയർ. 2001 ഏതൊരു ഡേറ്റ് കാണുന്നു, 2000 കണ്ടാട്ട് 1 ദിവസം കൂട്ടി പറഞ്ഞാൽ 2001 കലണ്ടർ ആവും. 2002 കാണാൻ സെയിം മെത്തേഡ് തന്നെയാണ്. 2000 കലണ്ടർ പഠിച്ചിട്ട് 2 ദിവസം കൂട്ടി പറഞ്ഞാൽ 2002 കലണ്ടർ കിട്ടും. ഓക്കെ ക്ലിയർ. 2003 കാണാൻ അതേ സെയിം മെത്തേഡ്, 2000 കാണുന്നു, 3 ദിവസം കൂട്ടി പറഞ്ഞാൽ 2003 കലണ്ടർ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി 2004 കോഡുകൾ ഒന്ന് എഴുതാം. 2004 310 351 312 402 ഈ 10 ഒന്ന് -1 ഇവിടെ 312 ഒന്ന് -1 ഓക്കെ 2 - 1 വരുന്നുണ്ട്. പക്ഷെ പഠിക്കാൻ എളുപ്പത്തിന് നമ്മൾ 310 381 312 402 ഓക്കെ ഇതിൽ 2 - 1 നമുക്ക് മനസ്സിൽ വെച്ചാൽ മതി. ക്ലിയർ. ഇപ്പം 2004 എക്സാമ്പിൾ നോക്കണോ? ഏതെങ്കിലും ഒരു മാസം പറയുകയാണെങ്കിൽ മാർച്ച് മാസം. മാർച്ച് സീക്വൽ നമ്മുടെ കോഡ് വരുന്നത് 0 ആണ്. മാർച്ച് 10 10 + 0 = 10 തന്നെയാണ്. 10 സെയിം മെത്തേഡ് എ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ബാലൻസ് ഒരേ ബാലൻസ് 3 മൂന്നാകുമ്പോൾ മൺഡേ ക്രിസ്റ്റേ വെനസ്ഡേ. ഉത്തരം 15 ഉത്തരം കറക്റ്റ്. ഇനി ഏതെങ്കിലും ആണെങ്കിൽ നിങ്ങൾക്ക് സംശയം എന്തെങ്കിലും നോക്കാം കേട്ടോ. ഡിസംബർ ഏതെങ്കിലും നോക്കണമെങ്കിൽ 2004 ഡിസംബർ 30 നോക്കണമെങ്കിൽ 30 + 2 32 32 എ കൊണ്ട് ഹരിക്കുമ്പോൾ 4 = 28 ബാലൻസ് 2 വരും. 2 മൺഡേ ക്രിസ്റ്റേ. ഉത്തരം ചൊവ്വാഴ്ചയാണ്. ഓക്കെ ക്ലിയർ. ഇനി നമ്മൾ 2004 കണ്ട സ്ഥിതിക്ക് 2004 - 5 - 6 - 7 സെയിം മെത്തേഡ് തന്നെ. ഇനി നമ്മൾ 2008 അക്കങ്ങളാണ് ഇവിടെ എഴുതാൻ പോകുന്നത്. 2008 143 - 1 - 13 - 140 250 ഓക്കെ 13 - 1 12 അക്കങ്ങൾ 12 മാസത്തിന് സെയിം മെത്തേഡ്. 12 മാസത്തിന് 12 12 അക്കങ്ങളായിട്ട് 145 13 - 1 140 250 ക്ലിയർ. ഓക്കെ, ഇനി 2008 ആയപ്പോൾ 2009 10 - 11 ക്ലിയർ. ഇനി 2012 ഈ അക്കങ്ങൾ എഴുതുന്നു. 2012 - -1 - 2 - 3 - 1 - 4 - 1 - 2 - 5 - 0 - 3 - 5 ഈ അക്കങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ 2012 ഏത് ഡേറ്റ് ചെയ്താലും നമുക്ക് പറയാൻ പറ്റും. സെയിം മെത്തേഡ് തന്നെയാണ്. -1 - 2 - 3 - 1 - 4 - 1 - 2 - 5 - 0 - 3 - 5 ക്ലിയർ.
ക്ലിയർ. ഇപ്പൊ 2012 അക്കങ്ങളാണ് എഴുതിയത്, 2012 അക്കങ്ങൾ എഴുതിയതോട് സെയിം മെത്തേഡ് 13 നിങ്ങൾക്ക് പറയാൻ പറ്റും, 16 പറയാൻ പറ്റും, 2015 പറയാൻ പറ്റും. ഓക്കെ, ഇനി അവസാനത്തെ അക്കമാണ് 2016. ഇത് പഠിച്ചാൽ പിന്നെ 16 ആയി, 17 ആയി, 18 ആയി, 19 ആയി, 20 നമ്മൾ ഫസ്റ്റ് പഠിച്ചു, നമ്മൾ തുടക്കം തന്നെ 2021. ഓക്കെ ക്ലിയർ. ഇനി നമ്മൾ 2016 അക്കങ്ങൾ എഴുതുന്നു. 16 ഇസ് ഈക്വൽ ടു 401, 412, 403, 513. ഈ അക്കങ്ങൾ ഉപയോഗിച്ച് സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് 2016 ഏത് ഡേറ്റും നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് 2016 നവംബർ മാസം 30 ചോദിച്ചാൽ നവംബർ 30 സമയം നമ്മൾ അക്കം വരുന്നത് 1 ആണ്. 30+1 31, 31 എ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 A 28. എത്ര എ പോകുന്നുണ്ട് നോക്കണ്ട, ബാലൻസ് എന്തുണ്ട് നോക്കണം. എപ്പോഴും 28 കഴിഞ്ഞാൽ 31 ബാലൻസ്, 29 30 31 ബാലൻസ്, 3 ആണ്. 3 ആകുമ്പോൾ മൺഡേ ടുസ്ഡേ വെനസ്ഡേ, നമ്മുടെ ഉത്തരം വെനസ്ഡേ ആണ്, അതുകൊണ്ട് ആ ഉത്തരം ശരിയായിരിക്കും. ക്ലിയർ. ഈ 2016 പഠിച്ച സ്ഥിതിക്ക് നിങ്ങൾക്ക് 2017 പറയാൻ പറ്റും, 18 പറയാൻ പറ്റും, 19 പറയാൻ പറ്റും, കാരണം ഓരോ ദിവസം കുട്ടി പറഞ്ഞാലാണ്. സെയിം ഇതുപോലെ തന്നെയാണ് നമുക്ക് മലയാളവും അറബിയും ഒക്കെ കണ്ടെത്താൻ പറ്റും. ഏകദേശം ഇതേ രീതിയിൽ തന്നെയാണ് ഒക്കെ കണക്ക് കേട്ടോ. ഇനി നമ്മൾ പറയാൻ പറ്റുന്ന റിപ്പീറ്റേഷൻ. ഇപ്പൊ നിങ്ങൾ 2000 മുതൽ 2028 വരെ എല്ലാവരും മനസ്സിലുണ്ട്. ഓക്കെ, 2000 അക്കങ്ങൾ നമ്മൾ എഴുതി, 2000 പഠിച്ചാൽ 2001, 2002, 2003 ആയി, 2004 അക്കങ്ങൾ പഠിച്ചു, 2004, 2005, 2006, 2007 ആയി, 2008 അക്കങ്ങൾ എഴുതി, 8, 9, 10, 11 ആയി, 2012 അക്കങ്ങൾ എഴുതി, അപ്പോൾ 12, 13, 14, 15 ആയി, 2016 അക്കങ്ങൾ എഴുതി, 16, 17, 18, 19. ഓക്കെ, 2020 അക്കങ്ങൾ എഴുതി, 20, 21, 22, 23. 2024 അക്കങ്ങൾ എഴുതി, അതുകൊണ്ട് 2024, 2025, 2026, 2027. ഇനി പഠിക്കേണ്ട ആവശ്യമില്ല. ഈ 2028 പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞു ഓരോ 28 വർഷം കൂടുമ്പോഴും സെയിം ആണ്. അപ്പൊ 2000 കലണ്ടർ തന്നെയാണ് 2028 വരിക. 2029 പറഞ്ഞാൽ 2001 2029 വരിക. 2030 പറഞ്ഞാൽ 2000, അത് എങ്ങനെയാണ് പെട്ടെന്ന് ചോദിച്ചാൽ ഇപ്പൊ ആരെങ്കിലും 2040 ചോദിച്ചു, അതിന് നമ്മൾ പെട്ടെന്ന് 28 വർഷം കുറക്കുന്നു. 2040 വർഷം കുറക്കാൻ 30 വർഷം കുറച്ചായിട്ട് 2 ദിവസം 2 വർഷം കൂട്ടുക. ഓക്കെ, 2040 പറഞ്ഞാൽ 30, 20, 10 എന്നിട്ട് 2 കൂട്ടുന്നു 12. അപ്പൊ 2012 കലണ്ടറും 2040 കലണ്ടറും സെയിം ആയിരിക്കും. ഓക്കെ ക്ലിയർ. ഇനി ആരെങ്കിലും 1975 ചോദിച്ചു, ഓക്കെ, നമുക്കറിയില്ല 1975 കലണ്ടർ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അതിലേക്ക് ഒരു 28 വർഷം കൂട്ടും. 1975 28 വർഷം കൂട്ടാനും 30 വർഷം കൂട്ടിയിട്ട് 2 ദിവസം കുറക്കുന്നു. അപ്പോൾ 75, 85, 95, 2005, 2004, 2003. അപ്പോൾ 2003 കലണ്ടറും സെയിം ആണ്, 1975 കലണ്ടറും 2003 കലണ്ടറും സെയിം ആണ്. 2003 കലണ്ടറിലെ ഡേറ്റ് പറയാൻ നമ്മൾ 2000 പഠിച്ചത് 3 ദിവസം കൂട്ടി പറയുന്നു. ഓക്കെ ക്ലിയർ. ഇനി എത്ര വർഷം മേക്കോട്ട് പോകാനും മുന്നോട്ട് പോകാനും ഏകദേശം മനസ്സിലായി തോന്നുന്നു. ഇപ്പൊ നമ്മൾ 1950 ആണ് പറയേണ്ടത് എന്ന് വെച്ചാൽ 50 നമ്മൾ 28 കൂട്ടിയാൽ നമ്മുടെ വിചാരിച്ച ലക്ഷ്യം എത്തില്ല, അതുകൊണ്ട് 1 28 പാടെ കൂട്ടുന്നു. അപ്പൊ 28+28=56 2009 കാണണമെങ്കിൽ അതിന് 56 വർഷം കൂട്ടുക. വളരെ എളുപ്പമാണ്, 1950 കൂട്ടിയാൽ 2000 ആയി, 2006 കൂട്ടിയാൽ 2006, അതുകൊണ്ട് 1950 കലണ്ടറും 2006 കലണ്ടറും സെയിം ആയിരിക്കും. ഓക്കെ ക്ലിയർ. ഇനി ആരെങ്കിലും 1900 ചോദിച്ചു, ഓക്കെ, 900 നമ്മൾ 28 ഗുണിതത്തിൽ വരുന്നതാണ് 112. അപ്പോൾ നമ്മൾ 900 വർഷം കൂട്ടുക, അപ്പൊ 900 വർഷം കൂട്ടിയ 2000 ആയി, അതിലേക്ക് ഒരു 12 വർഷം കൂട്ടിയ 2012. സെയിം 900 കലണ്ടർ 2012 വരും. ക്ലിയർ ആണല്ലേ. ഇനി നമ്മളൊരു 2050 കാണണം. ഓക്കെ, 2050 കാണണമെങ്കിൽ അതിൽ നിന്നൊരു 30 വർഷം കുറച്ച് 2 വർഷം കൂട്ടുന്നു. 50, 40, 30, 20, 20+2, 22. 2022 കലണ്ടറുമായിട്ട് സെയിം വരും. ഓക്കെ, ഓരോ 28 വർഷം കൂടുമ്പോഴും കലണ്ടർ എന്തായാലും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. 28 എല്ലാ ഗുണിതങ്ങളും അതുകൊണ്ട് കലണ്ടർ റിപ്പീറ്റ് ചെയ്യും. ക്ലിയർ. ഏകദേശം ഐഡിയ എല്ലാവർക്കും കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിക്കാം. ഇനി കലണ്ടറിനെ കുറിച്ച് കൂടുതൽ ആരാണെങ്കിൽ അറബി മാസം മലയാള മാസം എങ്ങനെ കണ്ടെത്താൻ പറ്റും എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇനി കലണ്ടറിൽ നമ്മൾ പല മെത്തേഡുണ്ട്. ഇനിയിപ്പോ വേറെ മെത്തേഡ് ഞാൻ വേണ്ടതൊക്കെ എഴുതാം. 2000 അക്കങ്ങൾ പറഞ്ഞതുപോലെ 2001 അക്കങ്ങൾ പഠിക്കാം. ഓക്കെ, അപ്പൊ 2001 നമ്മൾ പെട്ടെന്ന് പറയാൻ പറ്റും. 2002 അക്കങ്ങൾ പഠിക്കാം. 2002 പെട്ടെന്ന് പറയാൻ പറ്റും. അത്
രസമാണ് വർക്ക് എടുത്തവർക്ക് പഠിക്കാൻ പറ്റും. ഞാൻ വേണമെങ്കിൽ എല്ലാ അക്കങ്ങളും ഒന്ന് പറയാം. 2000 അക്കങ്ങളിൽ 12 ഓരോ മാസത്തിലും 12 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 12 അക്കങ്ങളാണ്. 2000 വരുന്നത് 512, 503, 514, -1, -2, -4. ഓക്കെ 2000 0-3-3 -1, -1, -1, -2, -5 0-3-5 2001 2002 144 0-25 0-3-1 1-4-1 ഓക്കെ ക്ലിയർ. 2003 285 13-1 140 280 ഓക്കെ. 2004 310 381 312 402 ഓക്കെ. 2005 വരുന്നത് 511 412 403 513 2006 -1 -1 2 2 503 514 624 6 സിഗ്നൽ -1 ഓക്കെ ക്ലിയർ. 2007 വരുന്നത് 0-3-3 -1-1-4 -1-2-5 0-3-5 ഓക്കെ. 2008 വരുന്നത് 145 13-1 140 280 ഓക്കെ. 2009 വരുന്നത് 3-1-1 240 251 3-1-1 ഓക്കെ. 2010 വരുന്നത് 400 381 312 312 1-1 ഓക്കെ. 2011 വരുന്നത് 511 412 403 513 ക്ലിയർ. 2012 വരുന്നത് -1-2-3 -1-1-4 -1-2-5 0-3-5 ഓക്കെ. 2013 വരുന്നത് 144 025 0-3-1 1-4-1 2013 വരുന്നത് 144 025 0-3-1 1-4-1 ഇനി 2014 വരുന്നത് 255 13-1 140 280 ഓക്കെ. 2015 വരുന്നത് 3-1-1 240 251 3-1 ഓക്കെ. 2016 വരുന്നത് 401 412 403 513 ഓക്കെ. ഇതുപോലെ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പോകാൻ ഒരു പ്രത്യേക രീതിയിൽ ഇനി കൂടുതലൊന്നും പറയേണ്ടതില്ല എന്ന് വിശ്വസിക്കുന്നു, വിചാരിക്കുന്നു. ഇനി ആർക്കെങ്കിലും വല്ല സംശയം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറ് ഞാൻ പറയാം, അതിൽ വിളിച്ചാൽ ഞാൻ കൂടുതൽ ഡീറ്റെയിലായിട്ട് എങ്ങനെയാണ് നമ്മൾ മലയാള മാസം കണ്ടെത്തുക, ഒരു വർഷം പറഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ മലയാളം എങ്ങനെ കണ്ടെത്താൻ പറ്റും എന്നൊക്കെ പറയാൻ പറ്റും. കാരണം മലയാള മാസം 825 വർഷം ബാക്കോട്ടാണ്. അപ്പോൾ നമ്മൾ ഒരു വർഷം പറഞ്ഞാൽ അതിന് സെയിം ഉള്ള 825 കുറച്ചാൽ സെയിം ആയ ഇയർ കിട്ടും. ഇപ്പോൾ ഉദാഹരണം ഞാൻ മലയാള മാസം ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടി 2020 മലയാള മാസം എന്നാ വരികയെന്ന് ചോദിക്കാൻ അതിൽ നിന്ന് 825 കുറച്ചാൽ മതി. 2021 825 കുറക്കാൻ നമ്മൾ പെറ്റും പേപ്പർ കൊടുക്കണ്ട, ഇതിൽ നിന്ന് 1000 കുറക്കാം. അപ്പം 2020 1000 കുറച്ചാൽ 1020 എന്ന് കിട്ടും. എന്നിട്ട് അതിലേക്ക് 125 കൂട്ടിയാൽ മതി, 1020 100 കൂട്ടാം 1120. അതിലേക്ക് 75 കൂട്ടാം 1120 75 കൂട്ടാൽ 1100 75 കൂട്ടിയാൽ 1175. എന്നിട്ട് ആ 20 കൂട്ടിയാൽ 85 95 1195 കലണ്ടറും ആണ് മലയാള മാസം വരിക. ഇനി ഓഗസ്റ്റ് മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ, കാരണം ചിങ്ങം ഒന്ന് തുടങ്ങുന്നത് ഓഗസ്റ്റ് 15 ആയിരിക്കും, അതുകൊണ്ട് ഓഗസ്റ്റ് മാസം കഴിഞ്ഞിട്ടുള്ള ഡേറ്റ് ആണ് കാണുക വെച്ചാൽ നമ്മൾ ഒരു വർഷം കൂടി കൂട്ടുക. അപ്പോൾ 1195 എന്നുള്ളത് 1196 ആണ്. ഓക്കെ, മലയാള മാസം ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. മലയാള മാസത്തിൽ എല്ലാ വർഷവും ചിങ്ങം ഒന്നാം തീയതി തുടങ്ങൽ ഓഗസ്റ്റ് മാസം 15 ആണ്. ഓക്കെ ക്ലിയർ. ഇനി ഞാൻ എൻ്റെ നമ്പറിൽ പറയുന്നു, ആർക്കെങ്കിലും വല്ല സംശയം ഉണ്ടെങ്കിൽ വിളിക്കാം. എൻ്റെ നമ്പർ 99 46 93 35 20. ഓക്കെ ക്ലിയർ. ഓക്കെ എല്ലാവർക്കും ബൈ ബൈ, താങ്ക് യു.